യാക്കോബ് അപ്പോസ്തോലൻ പറയുന്നത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ആത്മാവില്ലാത്ത ശരീരത്തിന് തുല്യമാണെന്ന്. ആത്മാവില്ലാത്ത ശരീരം എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത ശരീരം, അത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. ഇവിടെ യാക്കോബ് വിശ്വാസത്തെ ശരീരത്തോടും പ്രവൃത്തിയെ ആത്മാവിനോടും ഉപമിച്ചിരിക്കുകയാണ്. ചിലർക്ക് ഭയങ്കര വിശ്വാസമാണ്, പക്ഷെ ആ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിലില്ല. അങ്ങനെയുള്ളവർക്ക് ശരീരമുണ്ട്, ആത്മാവില്ല. എന്നാൽ യാക്കോബ് പറയുന്നത് വിശ്വാസം ഉണ്ടെന്ന് വാഗുണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, അത് പ്രവൃത്തിയിലൂടെ കാണണമെന്നാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, അബ്രഹാം എങ്ങനെയാ വിശ്വാസികളുടെ പിതാവായത്? അബ്രഹാം വിശ്വാസം ഉണ്ടെന്ന് വാക്കുകൾ കൊണ്ട് പറയുകയല്ലായിരുന്നു, വിശ്വാസം തൻ്റെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയിലൂടെയും തെളിയിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ അവൻ വിശ്വാസികളുടെ പിതാവായത്. അല്ല, ഞാൻ പലപ്പോഴും ചിന്തിച്ച ഒരു കാര്യമാണ്, ഈ രാഹാബ് എന്ന് പറയുന്ന ഒരു വേശ്യാ സ്ത്രീ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ എങ്ങനെ വന്നു? ആ നാട്ടിൽ ആർക്കുമില്ലാത്ത ഒരു വലിയ വിശ്വാസം അവക്കുണ്ടായിരുന്നു. എന്താ അവിടെ വിശ്വാസം? ഈ ദേശം മുഴുവൻ നിങ്ങൾക്ക് തന്നിരിക്കുക യഹോവയായ ദൈവം, പിന്നെ ഞാനായിട്ട് നിങ്ങൾക്കെതിരെ വല്ലതും പ്രവർത്തിച്ചുകൊണ്ടോ വല്ല കാര്യം നടക്കുമോ? ഒന്നുമില്ല, യഹോവ തരാവെന്ന് പറഞ്ഞ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കും. അതൊരു വലിയ വിശ്വാസമല്ലേ? അവിടെ ആ വിശ്വാസത്തിന്റെ പ്രവൃത്തിയാലാണ് അവൾ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ചത്. ഒരുപക്ഷെ പ്രതീക്ഷകൾക്ക് യാതൊരു സാധ്യതകളും നിന്റെ മുൻപിൽ കാണുന്നില്ലെങ്കിലും ഇന്ന് രാവിലെ എനിക്ക് ഓർപ്പിക്കാനുള്ളത്, കർത്താവ് എന്ത് പറയുന്നോ അതിന് മുൻപോട്ട് ചുവട് വയ്ക്കാൻ നീ തയ്യാറായാൽ അത്ഭുതങ്ങളെ കാണും. കർത്താവാണ് നിന്നെ വിളിച്ചതെങ്കിൽ എത്ര വലിയ തിരമാലകൾ ആഞ്ഞടിച്ചാലും അതിലേക്ക് നോക്കാതെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യാൻ തയ്യാറായാൽ ഈ സമുദ്രത്തിൽ നീ താണുപോകത്തില്ല. കർത്താവാണ് നിന്നെ വിളിച്ചതെങ്കിൽ എത്ര വലിയ മരുഭൂമിയാണെങ്കിലും ഈ മരുഭൂമിയിൽ നീ തളർന്നു പോകത്തില്ല. അതേ പ്രിയരെ, ദൈവമുഖത്തേക്ക് നോക്കി മുൻപോട്ട് യാത്ര ചെയ്യുവാൻ കർത്താവെ എന്നിൽ അധികമായി വിശ്വാസവും ആ വിശ്വാസത്തിന്റെ പ്രവൃത്തി തികച്ചെടുക്കുവാനുള്ള ദൈവകൃപയും എന്റെ മേൽ പകരണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് കണ്ണുകളെ അടയ്ക്കാം. പ്രിയരെ, ഇന്ന് രാവിലെ നമുക്കതിനായി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ യേശുവേ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ. പിരിയാ കഴിയിൽ എനിക്ക് പ്രിയനേ എന്നേശുനാഥ, പിരിയാ കഴിയിൽ എനിക്ക് പ്രിയനേ എന്നേശുനാഥ, സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ യേശുവേ. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്കങ്ങേ പിരിഞ്ഞൊന്നും ഞങ്ങൾക്ക് നേടാനില്ലപ്പാ. അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. അങ്ങ് ഞങ്ങളെ എങ്ങനെ സ്നേഹിക്കുന്നുവോ ആ സ്നേഹം ഞങ്ങൾ തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ ജീവിതം അങ്ങേക്കായി സമർപ്പിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ മുറ്റുമായി ഞങ്ങളുടെ നാഥൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ ദിനം അനുഗ്രഹമാക്കി തരണമേ. ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ ശബ്ദത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കുന്നതോർത്ത് നന്ദി പറയുന്നു. പ്രാർത്ഥനകൾ കേൾക്കണമേ പിതാവേ.